ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ കാർഗിൽ വീരമൃത്യു വരിച്ച ജവാന്മാരിൽ ഒരാളാണ് തിരുവനന്തപുരം വെങ്ങാനൂരിലെ ജെറി പ്രേംരാജ്. നിങ്ങൾക്കറിയാം, വെടിവയ്പ്പിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും ശത്രു ബംഗറുകൾ പൂർണ്ണമായും അടിച്ച് തകർത്ത ശേഷമാണ് ജെറി മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത്. ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണ്. 27 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഈ ധൈര്യ ജവാന്റെ സാഹസിക ജീവിതം. വെങ്ങാനൂരിലെ ജെറിയുടെ വീട്ടിൽ നിന്ന് സലീം മാലിക് തത്സമയം ചേരുന്നു. തീർച്ചയായിട്ടും ജെറിയുടെ ജീവിതം ഭാരതത്തിന് വേണ്ടിയായിരുന്നു. ആ ആത്മാഹൂതി എന്ന് എല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്യും. ജെറിയുടെ സ്മാരകത്തിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് സലീം പ്രേക്ഷകരോട് പറയാനുള്ളത്? എസ് കെ എൻ, രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാനായി പോരാടി വീരമൃത്യു വരിച്ച ജെറി പ്രേംരാജിൻ്റെ വീട്ടിനുള്ളിൽ തന്നെയുള്ള സ്മൃതി മണ്ഡപത്തിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നത്. എല്ലാ ദിവസവും ഈ ദിവസവും ഒപ്പം തന്നെ ജെറി പ്രേംരാജിൻ്റെ ഓർമ്മ ദിവസമായ 7-ാം തീയതി July 7 ഇവിടെ നിരവധി ആളുകളാണ് എത്തുന്നത്. നിരവധി ആളുകളെത്തി പുഷ്പാർച്ചന നടത്തുകയും ഒപ്പം രാജ്യത്തെ ഓർത്ത് അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മ ചെല്ലത്തായി മകൻ്റെ ഓർമ്മകളിൽ അഭിമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം തുടരുകയും ചെയ്യുന്നത്. കാരണം ഏറ്റവും അവസാനം മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്നൊരു ദശാസന്ധി വന്നപ്പോൾ പോലും രാജ്യത്തിൻ്റെ അഭിമാനത്തിനൊപ്പം നിന്ന് ധീരമായി പൊരുതിയ ഒരു യോദ്ധാവാണൊരു സൈനികനാണ് ജെറി പ്രേംരാജ്. ഏറ്റവും ഒടുവിൽ ഈ വീട്ടിലേക്ക് 29-ാം തീയതി June 29 ഈ കാർഗിൽ യുദ്ധമുഖത്ത് നിന്ന് ഈ വീട്ടിലേക്ക് ജെറി പ്രേംരാജ് ഒരു കത്തയക്കുന്നത്. അത് വീരമൃത്യു അറിയുന്നതിനും 2 ദിവസം മുൻപാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട്ടിൽ ആ കത്തിൽ പോലും പറയുന്നത്, അമ്മ എന്നെ ഓർത്ത് വിഷമിക്കരുത്, മറിച്ച് എന്നെയും മറ്റു പട്ടാളക്കാരെയും ഓർത്ത് അഭിമാനം കൊള്ളുക, ശത്രുക്കളെ വിരട്ടി ഓടിച്ച ശേഷം ഞാൻ ഉടനെ തിരികെ എത്തും, അതുവരെയും അമ്മയും അപ്പയും ദയവ് ചെയ്ത് എന്നെ ഓർത്ത് വിഷമിക്കരുത് എന്ന് പറഞ്ഞാണ് പതിവ് വിശേഷങ്ങളൊക്കെ തിരക്കിയ ശേഷം ആ കത്ത് അവസാനിപ്പിക്കുന്നത്. ആ സമയത്ത് പോലും രാജ്യസ്നേഹവും ഒപ്പം രാജ്യത്തിൻ്റെ അഭിമാനവും കാക്കാനായി ഏറ്റവും അവസാനം വരെയും പൊരുതിയ ഒരു യോദ്ധാവാണ് നമ്മുടെയൊക്കെ നമ്മുടെ നാടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ഒപ്പം കേരളത്തിൻ്റെയും ഒക്കെ അഭിമാനം ആയി മാറുകയും ചെയ്തത്. വെറും 27 വയസ്സ് മാത്രമായിരുന്നു വീരമൃത്യു വരിക്കുമ്പോൾ ജെറിക്ക് പ്രായമുണ്ടായിരുന്നത്. ആദ്യം വ്യോമസേനയിൽ കിട്ടുകയും ജോലി ലഭിക്കുകയും അവിടെ നിന്നും കരസേനയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന ആഗ്രഹത്തെ തുടർന്നാണ് കരസേനയിലേക്ക് പോയത്. പിന്നീട് ഐതിഹാസികമായ കാർഗിൽ പോരാട്ടത്തിൽ ഉൾപ്പെടെ ശ്രദ്ധേയമായ സാന്നിധ്യമാവുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അമ്മ ചെല്ലത്തായി നമ്മോടൊപ്പം ചേരുകയാണ്. അമ്മ, ഈ ദിവസം കാർഗിൽ ഓർമ്മ ദിവസം എങ്ങനെയാണ് മകനെ ഓർമ്മിക്കുന്നത്? രാജ്യത്തിന് വേണ്ടി മരിച്ച വിഷമമുണ്ട്, എന്നാലും രാജ്യത്തിന് വേണ്ടി മരിച്ച അഭിമാനിക്കുന്നു. നഷ്ടമാണ്, രാജ്യത്തിന് വേണ്ടിയല്ലേ, അങ്ങനെ സമാധാനിക്കും. ഈ ആദ്യം വ്യോമസേനയിലായിരുന്നല്ലോ, പിന്നീട് കരസേനയിൽ പ്രവർത്തിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം? അത് ഓഫീസറാകാൻ വേണ്ടിയാണ്. എയർഫോഴ്സിൽ ഇരുന്നപ്പോൾ അത്രയും ഒരു ഇത് കിട്ടിയില്ല പിള്ളേക്ക്, അതുകൊണ്ട് ഓഫീസറാകാൻ. അവർ ഓഫീസറുടെ വില അവന് അറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്, ഓഫീസറുടെ വില ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചിരുന്നു അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഓഫീസറാവാൻ വേണ്ടി തന്നെ പോയതാ. അതിനുശേഷം രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുകയൊക്കെ ചെയ്തു. അതിന് 2 ദിവസം മുൻപാണല്ലോ കത്ത് ഒക്കെ ഇവിടെ ലഭിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു ആ ഓർമ്മകൾ എന്താണ്? എന്തോ ഓർമ്മ, നമുക്കിന്നും മറക്കാൻ പറ്റില്ലല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ രാജ്യം മൊത്തം അവനെ ഓർക്കുന്നു, എല്ലാവരും ഇവിടെ വരുന്നു, ആദരിക്കുന്നു. അതൊക്കെ തന്നെ അതെ, ഓരോ വർഷവും അങ്ങനെ തന്നെ. ഇപ്പോൾ കൂടി വരുമോ പണ്ടത്തെ കാളും? പണ്ട് കാർഗിൽ ദിനത്തിനൊന്നും ഇത്രയാൾ വരത്തില്ല, ഇപ്പം അങ്ങനെയല്ല. 2 വർഷം കൊണ്ട് കൂടുതലാണ്. ഇന്ന് കാർഗിലിന് പോകാൻ വേണ്ടി ഇരുന്നതാ ഇന്നലെ. ഇന്നലെ ഇന്നുമാണ് അവിടുത്തെ ഫംഗ്ഷനെ, അപ്പോൾ വിളിച്ചിരുന്നു ചെല്ലണമെന്ന്. അപ്പോൾ ഇവിടെ ആരും ഇല്ല, ഞാനും മോനും ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് പോകാത്തത്. അടുത്ത വർഷം തീർച്ചയായിട്ടും പോകും, 25 പോകും. ഈ അമ്മയുടെ വാക്കുകളിൽ ഉൾപ്പെടെ മകനെക്കുറിച്ച് ഓർത്തും ഒപ്പം രാജ്യത്തെക്കുറിച്ച് ഓർത്തുമുള്ള അഭിമാനം ഉണ്ട്. ഓരോ വാക്കുകളിലും അഭിമാനമുണ്ട്. രാജ്യത്തിനായി വീരമൃത്യു വരിച്ചതിൻ്റെ അഭിമാനമാണ്, മകൻ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിനൊപ്പം. ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ജെറി റെജി. എങ്ങനെയാണ് സഹോദരനെ ഓർമ്മിക്കുന്നത്? ജെറി എൻ്റെ 3 വയസ്സുള്ളതാണ്. പക്ഷേ ഒരു സഹോദരൻ്റെ ഇതിലുപരി ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ. ചെറുപ്പത്തിലേ തന്നെ പിന്നെ പട്ടാള ഓഫീസർ ആകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ആദ്യം നേവിയിൽ ജോയിൻ ചെയ്യാൻ നോക്കി, അത് നടന്നില്ല. പിന്നീട് എയർഫോഴ്സിൽ പോയി. എയർഫോഴ്സിൽ 6 വർഷം ഉണ്ടായിരുന്നു.
അവിടെ ഇരുന്ന് ഇത് പട്ടാള ഓഫീസറാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് എയർഫോഴ്സിൽ പോകുന്നത്. ഡിഗ്രി വേണമല്ലോ പട്ടാള ഓഫീസറാകാൻ. അപ്പോൾ ഇത് കാക്കാതിയ യൂണിവേഴ്സിറ്റിയുടെ ഓൺ സിറ്റിംഗ് ഡിഗ്രി, അതായത് 3 വർഷത്തെ ഡിഗ്രി 1 വർഷം കൊണ്ട് തന്നെ എഴുതിയെടുത്ത് അങ്ങനെയാണ് സി ഡി എസ് ക്ലിയർ ചെയ്ത് പിന്നെ ആർമി ഓഫീസറായിട്ട് പോകുന്നത്. ആർമിയിൽ 3 വർഷത്തെ സർവീസ് കഷ്ടിച്ച് ഇത് ഉള്ളു, ക്യാപ്റ്റൻ ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഈ അപ്പോഴാണ് ഇത് കല്യാണത്തിന് വേണ്ടിയിട്ട് വരുന്നതും ലീവിന് വന്നപ്പോഴാണ് കാർഗിൽ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് കമാൻഡിങ് ഓഫീസർ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് തന്നെ തിരിച്ചു ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫാമിലി ഇല്ലാതെ പോയി. പിന്നെ വരുന്നത് മരണ വാർത്തയാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ജെറിയുടെ ഒരു പെട്ടി മാത്രമേ ഇവിടെ കൊണ്ടു വെച്ചിട്ടുള്ളൂ, പെട്ടി നമ്മൾ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജെറി പോയ ആ മുഖം തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഇത് ഓർമ്മയിൽ. ജെറി മരിച്ചെന്ന് വിശ്വസിക്കാൻ തന്നെ നമുക്ക് കഴിയുന്നില്ല. എസ് കെ എൻ അങ്ങനെയാണ്. മാത്രമല്ല, ജെറി പ്രേംരാജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മധുവിധു ആഘോഷങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ കല്യാണം കഴിഞ്ഞ് വെറും 40 ദിവസം മാത്രമുള്ളപ്പോഴാണ് വീണ്ടും യുദ്ധമുഖത്തേക്ക് സർവ്വസന്നാഹമായി വരിക എന്നുള്ളൊരു അറിയിപ്പ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ മറ്റൊന്നും രണ്ടാമതൊന്നും ആലോചിക്കാതെ കുടുംബത്തെ കൂട്ടരുത് എന്ന നിർദ്ദേശമൊക്കെ അപ്പാടെ അംഗീകരിച്ചുകൊണ്ട് രണ്ടാമതൊരു കാര്യവും ആലോചിക്കാതെയായിരുന്നു യുദ്ധമുഖത്തേക്ക് ജെറി പോയത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് വേണ്ടി കുടുംബത്തെയും മറ്റ് എല്ലാ സുഖ സൗകര്യങ്ങളെയും മാറ്റിവെച്ച് പോരാടിയ ജെറി ഓരോ ഇന്ത്യക്കാർക്കും ജ്വലിക്കുന്ന പ്രോജ്വലമായ ഓർമ്മയാണ്. ഇപ്പോൾ അനന്തപുരി സോൾജിയേഴ്സിൻ്റെ ഒക്കെ അംഗങ്ങൾ, ഇവിടെ അനന്തപുരി മല്ലു സോൾജിയേഴ്സ് എന്ന സംഘടനയുടെ അംഗങ്ങളൊക്കെ ബാഷ്പാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇവിടെ ഇവർ ഇങ്ങനെ കൂടാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ എത്തുകയും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യും? തീർച്ചയായിട്ടും എല്ലാ വർഷവും ഈ കാർഗിൽ ദിവസം വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യാറുണ്ട്, പുഷ്പാഞ്ജലി അർപ്പിക്കാറുണ്ട്. കാർഗിൽ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്കും പട്ടാളക്കാർക്കും വേണ്ടപ്പെട്ട ഒരു ദിവസമാണ്. അങ്ങനത്തെ ഒരു ദിവസം ക്യാപ്റ്റൻ ജെറി പ്രേംരാജിനെ ഓർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അവരുടെ പേരൻസിനും ഞങ്ങൾക്കും ഇന്ത്യൻ ആർമിക്കും നഷ്ടപ്പെട്ട ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാവായിരുന്നു. അതിൻ്റെ ഓർമ്മ ഞങ്ങൾ എല്ലാ വർഷവും ആദരിക്കൽ ചടങ്ങിന് വേണ്ടി അനന്തപുരി സോൾജേഴ്സിൻ്റെ അംഗങ്ങൾ ഞങ്ങളിവിടെ എത്താറുണ്ട് എല്ലാ വർഷവും. എസ് കെ എൻ, ഇങ്ങനെയാണ് ഓരോ മനുഷ്യരും ഓരോ ഇന്ത്യക്കാരും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. കാർഗിലിൽ നമുക്ക് നഷ്ടപ്പെട്ട 100 കണക്കിന് സൈനികരിൽ ഏറ്റവും ആവേശകരമായ ഓർമ്മകളിൽ ഒന്നാണ് ജെറി പ്രേംരാജ്. എസ് കെ എൻ.